പരീക്ഷണങ്ങൾ മൂന്ന് രീതിയിലാണ് വരിക. ഒന്ന്, തെറ്റ് ചെയ്യുന്ന ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷണം നൽകും. തെറ്റ് ചെയ്യുന്ന ഒരാളെ മൂന്ന് രീതിയിലാണ് പരീക്ഷണങ്ങൾ വരിക. രോഗമാണെങ്കിലും എന്താണെങ്കിലും തെമ്മാടിയായ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കും അള്ളാഹു. അപ്പൊ ദുനിയാവിൽ ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹു എന്ത് തരും? രോഗങ്ങൾ തരും. രണ്ടാമത്തേത്, നല്ല മനുഷ്യന്മാരാണ്, അവരുടെ ഭാഗത്ത് തെറ്റുവന്നു പോയാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. മനസ്സിലായോ? നല്ല മനുഷ്യന്മാരാ, പക്ഷെ തെറ്റുവരും. ജീവിതത്തിൽ അവർ തെറ്റ് ചെയ്യുന്നെങ്കിൽ, ഒരു ഹറാം ചെയ്തു, ആ ഹറാമിന് പകരം അള്ളാഹു ഒരു രോഗം കൊടുക്കും. ആ രോഗം കൊടുക്കുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറായാൽ അയാൾ ചെയ്ത പാപങ്ങളെ അള്ളാഹു പൊറുത്തു കൊടുക്കും. അങ്ങനെ തെറ്റില്ലാത്ത മനുഷ്യനായി മാറും. മൂന്നാമത്തെ പരീക്ഷണം അള്ളാഹു നൽകുന്നത് നല്ല മനുഷ്യന്മാർക്കാണ്. ജീവിതത്തിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവൂല, നല്ല മനുഷ്യന്മാരാണവർ. എന്തിനാണ് അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങളും രോഗങ്ങളും നൽകുന്നത്? അള്ളാഹു അവർക്ക് രോഗം നൽകാനുള്ള കാരണം, ശ്രദ്ധിച്ചോളൂ മുഅ്മിനീങ്ങളെ, അള്ളാഹു അവർക്ക് രോഗം തരാനുള്ള കാരണം അവരുടെ സ്ഥാനം വർദ്ധിക്കാനാണ്, അവരുടെ ദറജ കൂടാനാണ്. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് ഉന്നൽകുമെന്നാ പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്യാൻസർ രോഗി മരിച്ചു, അതേപോലെ രോഗമില്ലാത്ത ഒരാളും മരിച്ചു. രണ്ടാൾക്കും 40 വയസ്സാണ്. 40 വയസ്സുള്ള രണ്ടാളുകൾ മരിച്ചു. ഒരാൾക്ക് ക്യാൻസർ ആയിരുന്നു, ഒരാൾക്ക് അസുഖമൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. ഈ രണ്ടാളുകൾ മരണപ്പെട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ മഹ്ശറിലെത്തിയാൽ ക്യാൻസർ ഇല്ലാത്ത, അസുഖമില്ലാത്ത, ആരോഗ്യത്തോടുകൂടെ മരിച്ചുപോയ നല്ല ആരോഗ്യമുള്ള ആ സഹോദരൻ അള്ളാഹുവിനോട് പറയും. എപ്പോഴാ പറയുന്നത്? ഇവിടെ ക്യാൻസർ കൊണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു നാളെ ആഖിറത്തിൽ നൽകുന്ന സ്ഥാനമാനങ്ങൾ കാണുമ്പോ, ആഖിറത്തിൽ നൽകുന്ന പദവി കാണുമ്പോ, ആഖിറത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന പ്രത്യേകതകൾ കാണെ, അള്ളാഹു തആല ദുനിയാവിലുള്ള പ്രയാസങ്ങൾക്ക് പുറമെ ആഖിറത്തിലും ശിക്ഷ നൽകും ഇത്തരം വിഭാഗം ആളുകൾക്ക്. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ.